करोति वाजालं पंगुं लंघयते गिरिं यत्कृपातमहं वंदे परमानंद माधवं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः। ॐ शान्ति शान्तिः शान्तिः। പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം. ഭാഗവതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ബാല്യം മുതലുള്ള രൂപമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാഗവതം സപ്താഹങ്ങൾ നടക്കുന്നു. ഭാഗവതം ശ്രവിക്കുന്ന ആളുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടവർ കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഭഗവാൻ്റെ പുണ്യചരിത കഥയാണ് ഭാഗവതം. ഭാഗവതത്തെക്കുറിച്ചുള്ള ഈ ആമുഖത്തിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. ഒന്നാമതായിട്ട് തന്നെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിരുന്ന ഒരു ചെറിയ കഥ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കുട്ടിക്കാലത്തൊക്കെ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മറ്റുമൊക്കെ വളരെയധികം സപ്താഹങ്ങൾ നടന്നിട്ടുള്ള പുണ്യസങ്കേതങ്ങളാണ്. ഭഗവാൻ്റെ ലീലാമൃതം കൊണ്ട് ധന്യമായ ആ പുണ്യഭൂമിയിൽ അനേകം ദേശങ്ങളിൽ നിന്ന് ഭക്തർ സപ്താഹങ്ങൾ ശ്രവിക്കുവാനും ഭഗവാനെ തൊഴുവാനും എത്തിച്ചേരുക പതിവാണ്. അങ്ങനെ ഞാൻ കേട്ട കഥ ഇപ്രകാരമാണ്. മുത്തശ്ശി പറഞ്ഞു തന്ന ആ ചെറിയ കഥയിലൂടെ തന്നെ ഭാഗവതത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കും. എപ്പോഴാണോ കഥകൾ അതിൻ്റെ സാരാംശത്തെ ഏതൊരു ഭക്തൻ ഗ്രഹിക്കുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തെ ശ്രവിച്ച മഹത്തരമായ മഹത്വമാർന്ന വ്യക്തി. അങ്ങനെ നോക്കുമ്പോൾ ഈ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ട് താനും. മുത്തശ്ശി പറഞ്ഞ കഥ ഇങ്ങനെയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹത്തിൻ്റെ അഞ്ചാം സുദിനം, അതായത് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന രുക്മിണി സ്വയംവരം, അന്ന് രാവിലെയാണ് മുത്തശ്ശി എഴുന്നേറ്റ് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീ കത്തിച്ചിട്ടും കത്തിച്ചിട്ടും വെള്ളം ചൂടാകുന്നില്ല. പരിഭവം ഏറിക്കൊണ്ടിരുന്ന മുത്തശ്ശി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ നോക്കി രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അടിയനെ എന്തിനാ ഇത്ര പരീക്ഷിക്കുന്നത്? എത്രയോ പേരെ അങ്ങ് പരീക്ഷിച്ചിട്ടുണ്ട്, അതിൽ എന്നെയും പെടുത്തരുതേ. ഞാനൊരു പാവം വാർദ്ധക്യസഹജമായ രോഗങ്ങളുള്ള ഒരു വൃദ്ധയല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് വെള്ളം ചൂടാകണമെന്നാണ് മുത്തശ്ശിയുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം. വീണ്ടും വീണ്ടും ഇതൊക്കെ പരിഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ തീ ഇട്ടുകൊണ്ടിരുന്നു, പക്ഷേ വെള്ളം ചൂടാകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് സഹികെട്ട മുത്തശ്ശി പറഞ്ഞു, ഇനി ഈ വെള്ളത്തിൽ ഞാൻ കുളിക്കുന്നില്ല എന്ന് ക്രോധാവേശത്തോടുകൂടി പറഞ്ഞിട്ട് ആ കലത്തിലെ വെള്ളം അങ്ങ് തട്ടിക്കളഞ്ഞു. കളഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ഒരു തവള ജീവനും കൊണ്ട് ചാടി രക്ഷപ്പെടുന്നത് മുത്തശ്ശി കണ്ടത്. ഇത് കണ്ട മുത്തശ്ശി രണ്ട് കൈയും കൂപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഭഗവാനെ, കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാകാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു, പക്ഷേ അകത്തിരുന്നുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച തവള, ആ തവളയുടെ പ്രാർത്ഥന അങ്ങ് കേട്ടു. അപ്പം തീർച്ചയായും
മരിക്കാൻ നേരത്തെ ചെയ്യുന്ന പ്രാർത്ഥന, മരണഭയത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥന, അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു. അവിടുത്തേക്ക് കോടി കോടി നമസ്കാരം മുത്തശ്ശി അർപ്പിക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതായത് പ്രാണഭയത്തോടുകൂടി ചൂടാകുന്ന വെള്ളത്തിലിരുന്നുകൊണ്ട് ഭഗവാനോട് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ കഥയിലെ കേൾക്കേണ്ടത്, അതോ കുളിക്കുവാൻ വേണ്ടി വെള്ളം ചൂടാകുവാൻ മുത്തശ്ശി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ? തീർച്ചയായും മരണഭയത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് മനസ്സ് ഭഗവാനിൽ എത്തിച്ചേരും, ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതമാകും. അതായിരിക്കണം ജീവിതത്തിൽ വേണ്ടതെന്ന് ഈ കഥാസന്ദർഭത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയാണ് പഴയ മുത്തശ്ശി കഥ. തീർച്ചയായും ഈ കഥയാണ് നമ്മുടെ ഭാഗവതത്തിലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പല കീർത്തനങ്ങളും പല പ്രാർത്ഥനകളും അതിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ എത്തിച്ചേരുന്നത് രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന, നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്ന, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, സർവ്വ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനാണ് കൃഷ്ണനെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തുകളാകട്ടെ നമ്മുടെ ഈ ചിന്തനത്തിലെ സുദിനം എന്ന് ആശംസിക്കുകയാണ്.